നമസ്കാരം, ഞാൻ ദിനേശ് സൌപർണിക. കഴിഞ്ഞ ദിവസം എന്നൊരാൾ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ എന്തിനാണ് മറ്റൊരു വീഡിയോ എടുത്തിട്ട് അത് ചെയ്തത് തെറ്റാണെന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒന്ന് ചിരിച്ചു. കാരണം ഞാൻ ആരെയും ആരുടെ വീഡിയോ എടുത്തിട്ട് തെറ്റ് പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ആ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പം നല്ലിട്ട് കോഴിമുട്ടയുടെ വീഡിയോ ആണെന്ന് അറിയാലോ. ആ കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും അതിനി അടുത്തൊരു വീഡിയോ അതിൻ്റെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ മറ്റൊരു വീഡിയോ മോശമാണെന്ന് പറയല്ല, ഒരു വീഡിയോയിൽ കണ്ട കാര്യത്തിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം എന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഇന്ന് ഇപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് പ്രൂണിങ്ങിൻ്റെ ഒരു ടെക്നിക്ക് തന്നെയാണ് കേട്ടോ. പ്രൂണിങ് പല ആളുകളും ചോദിച്ചു, പ്രൂണിങ്ങിൻ്റെ ഓരോ സംശയങ്ങൾ ആളുകൾക്ക് വരുന്നത്. അതിലൊരു പ്രൂണിങ്ങാണ് എവിടെ നമുക്ക് ഈ ചെടിയുടെ ഏത് ഭാഗത്താണ് പ്രൂൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ മുറിക്കേണ്ടത് എന്നൊക്കെയുള്ള. ഞാൻ ഒരു ചെടി കാണിക്കാം അവിടെ, ഒരു ചെടി. ഈ ചെടിയുടെ വലിയ കൊമ്പുകളുണ്ട്. അതുപോലെ ഇവിടുന്ന് ഞാൻ ഒരു സ്ഥലത്ത് പ്രൂൺ ചെയ്ത് സ്ഥലത്തു നിന്ന് വന്ന ഇളയ കൊമ്പുകളുണ്ട്. അതായത് ഞാൻ അങ്ങനെ എൻ്റെ മടിയിൽ വെച്ചിട്ടുള്ളത് കാണിക്കണം. ഇതിൽ ഹാർഡായിട്ടുള്ള പഴയ കൊമ്പുകൾ, ഈ കൊമ്പുകൾ ഹാർഡായിട്ടുള്ള പഴയ കൊമ്പുകൾ. ഈ കൊമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ഇത് ഗ്രീൻ പാർട്ടായിട്ടുള്ള കൊമ്പാണ്. അതായത് കൊമ്പ് പൊടിച്ചു വന്നിട്ട് നമുക്ക് ഒരു തവണ പ്രൂൺ, ചെറിയ പ്രൂണിങ് ഇവിടെ നടത്തിയിട്ട് അതൊന്ന് വളർത്തിട്ട് പൊടിച്ചു വന്ന കൊമ്പാണ്. അപ്പം ഇവിടെ പ്രൂൺ ചെയ്യുന്നത് ശരിയാണോ എന്നുള്ള കുറേ ആൾക്കാർ തർക്കിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ സോഫ്റ്റ് സ്റ്റെമ്മ് പ്രൂൺ ചെയ്യരുത്, ഈ ഹാർഡ് സ്റ്റെമ്മാണ് പ്രൂൺ ചെയ്യുക. അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളാണ് ഇപ്പോൾ പറയുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഈ ഹാർഡ് സ്റ്റെമ്മ് പ്രൂൺ ചെയ്യുക. ഉദാഹരണത്തിന് ഈ ഭാഗമാണ് ഞാൻ പ്രൂൺ ചെയ്യുന്നത്. ഇതിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഈ ഭാഗം ഞാൻ ഇപ്പോൾ ഈ ഹാർഡ് സ്റ്റെമ്മാണ്, ഈ ഹാർഡ് സ്റ്റെമ്മിൻ്റെ ഈ ഭാഗം ഞാൻ പ്രൂൺ ചെയ്തു മുറിച്ചു. ഈ ഹാർഡ് സ്റ്റെമ്മ് ഞാൻ പ്രൂൺ ചെയ്ത ഭാഗം കാണാണ്ടാവും. ഞാൻ തുമ്പോൾ പ്രൂൺ ചെയ്താൽ ചെയ്യണ എല്ലാ സാധനവും ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കുന്നില്ല കേട്ടാ. നമ്മൾ പ്ലാസ്റ്റിക് പേപ്പർ ഒട്ടിക്കല്, ഫംഗിസൈഡ് തേക്കല്, കവറയിലൊന്നും കാണിക്കരുത്. ഈ ഹാർഡ് സ്റ്റെമ്മ്, അതായത് ഈ കൊമ്പ് കുറച്ച് മൂപ്പുള്ള നല്ല മൂത്ത കൊമ്പാണ്, ഈ കൊമ്പാണ് ഞാൻ പ്രൂൺ ചെയ്ത്. ഇനി ഇവിടെ നമ്മൾ വേണ്ട വളങ്ങൾ, അതായത് കൊമ്പിലെ ഇല പുതിയ മുകളങ്ങൾ വരണം, അതിന് നൈട്രജൻ വളങ്ങൾ നല്ലോണം ചേർത്ത് കൊടുക്കണം. ആ നൈട്രജൻ വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് രണ്ട് ദിവസം നനയ്ക്കാതെ, രണ്ടോ മൂന്നോ ദിവസം നനയ്ക്കാതെ ഇരുന്ന് വളങ്ങളൊക്കെ പിന്നെ ചേർത്ത്, അല്ലെങ്കിൽ പ്രൂൺ ചെയ്യണേൻ്റെ മുന്നേ ഒരാഴ്ച മുന്നേ അത്യാവശ്യം നല്ല വളം കൊടുത്ത് ലീഫിലൊക്കെ സ്പ്രേ ചെയ്ത് കടക്കിലൊക്കെ ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താ വെച്ചാൽ, ഈ മൂപ്പുള്ള കൊമ്പിൻ്റെ മേലെന്ന് 28 മുതൽ 45 ദിവസത്തിൻ്റെ ഉള്ളിൽ, അതായത് ഒരു മാസം കഴിയുമ്പോഴേക്കും ഇത് മുന്ന് മുകളങ്ങൾ പൊന്തും. പിന്നെ നമ്മൾ പൊട്ടാഷ് വളങ്ങളും മറ്റൊക്കെ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ മുകളങ്ങളുടെ ഉള്ളിൽ വേഗം മൊട്ട് വരും. അപ്പോൾ ഏകദേശം ഒരു നമ്മൾ പ്രൂൺ ചെയ്തൊരു 40-45 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മൊട്ട് വരും, പൂ വരും. ഏതിൻ്റെ കേസിൽ, നമ്മൾ ഹാർഡായിട്ടുള്ള ഈ കൊമ്പ്, ബലമുള്ള പഴക്കമുള്ള കൊമ്പാണ് പ്രൂൺ ചെയ്തത് എങ്കിൽ വെറുതെ കൊണ്ട് വരില്ല. നമ്മൾ വളമൊക്കെ കൂടി അതിൻ്റെ കണ്ടീഷൻ എല്ലാം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഹാർഡ് സ്റ്റെമ്മിൻ്റെ മേൽ നിന്ന് മുകളം വന്നിട്ട് അതിൽ മൊട്ട് വരും. എന്നാൽ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നോക്കുക, ഈ സോഫ്റ്റ് സ്റ്റെമ്മ്, അതായത് പച്ച തണ്ടുള്ള ഒരു കൊമ്പ്, ഈ പച്ച തണ്ടുള്ള ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി കാണിക്കരുത്. ഈ പച്ച തണ്ട് മുറിച്ച് കഴിഞ്ഞാൽ ചെടി കേടാവും, അല്ലെങ്കിൽ ചെടിക്ക് ദോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഇതിൻ്റെ സ്ഥിരം ആൾക്കാരുണ്ട്, വീഡിയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാർ. അവർ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് കോളാണ് ഇങ്ങനത്തെ വന്നിട്ടുള്ളത്, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചത്. അപ്പോൾ അതേപോലെ പേഴ്സണൽ വാട്സാപ്പിൽ മെസ്സേജ് ഇടാറുണ്ട്, അങ്ങനെ മുറിക്കാൻ വല്ലാത്ത തെറ്റായ രീതിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ കാണിച്ചു തരാം, ഞാൻ ചെയ്യുന്ന ഒരു രീതി കാണിക്കാം. ഇത് ചെയ്യണോ ചെയ്യേണ്ടത് നിങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ഈ സോഫ്റ്റ് സ്റ്റെം, ഈ പച്ച പാർട്ടിനൊക്കെ കാണാനുണ്ടാവും അല്ലേ, പച്ച പാർട്ട്, ഈ പച്ച പാർട്ടുള്ള ഈ സോഫ്റ്റ് സ്റ്റെമ്മാണ് ഞാൻ മുറിക്കുന്നത്. ഞാൻ മുറിച്ച് കളഞ്ഞു, കാണില്ലേ ആ മുറിച്ച പീസ്? ഇതാ, ഇത് കണ്ടില്ല എന്ന് പറയണ്ട, ഇതാ ഈ ഈ പീസ് ഇവിടുന്ന് ഞാൻ മുറിച്ച് കളഞ്ഞു. ഇങ്ങനെ സോഫ്റ്റ് സ്റ്റെമ്മ് പ്രൂൺ ചെയ്താലുള്ള ഇതെന്താ വരിക എന്നറിയോ, ഇതിൽ പെട്ടെന്ന് പൂവുണ്ടാവില്ല. കാരണം ഈ സോഫ്റ്റ് സ്റ്റെമ്മ് എന്നാണോ മൂപ്പാവുന്നത്, അതായത് ഉദാഹരണത്തിന് പറയുക, ഈ സോഫ്റ്റ് സ്റ്റെമ്മ് മൂപ്പാവാൻ 1.5 മാസം പിടിക്കുമെന്ന് കരുതുക. ആ 1.5 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് മുകളങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് പൂവുണ്ടാവാനുള്ള സമയം കൂടുതൽ,
ആവും, കുറേ സമയം കഴിഞ്ഞിട്ടേ പൂണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങനെ പ്രൂൺ ചെയ്ത് അത് സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റെമ്മുകൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂക്കാൻ എടുക്കുന്ന സമയവും ആ കൊമ്പ് മൂക്കാൻ എടുക്കുന്ന സമയവും അത് കഴിഞ്ഞിട്ട് ആ മൂത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിൻ്റെ മുകളങ്ങളെല്ലാം ഉള്ളുന്ന ബഡ്സ് മുട്ടകൾ വരാനെടുക്കുന്ന സമയമൊക്കെ കൂടുതലാവും. അതുകൊണ്ട് മാത്രമാണ് സോഫ്റ്റ് സ്റ്റെമ്മ് നിങ്ങൾ പ്രൂൺ ചെയ്യേണ്ട എന്ന് പറയുന്നത്. പക്ഷേ പ്രൂൺ ചെയ്യേണ്ടവർക്ക് പ്രൂൺ ചെയ്യാം. അപ്പം ഞങ്ങൾ ഈ ബേബി പ്ലാന്റുകൾ, ചെറിയ പ്ലാന്റുകൾ, ഇവർ 25 rupees കൊടുത്ത പ്ലാന്റുകൾ തന്നെയാണ്, അത്തരം പ്ലാന്റുകൾ ഞങ്ങൾ പ്രൂൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ധാരാളം കൊമ്പിഞ്ചിലകളും സൈഡിൽ നിന്ന് ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മളിഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ ബേബി പ്ലാന്റുകൾ, ബേബി പ്രൂണിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ബേബി പ്രൂണിങ് നടത്താം. അത് നടത്തുമ്പോൾ ചെറിയ തൈയാണെങ്കിൽ നടത്താം. അപ്പോൾ ഇപ്പം ഞാൻ രണ്ട് പ്രൂണിങ് മെത്തേഡ് കാണിച്ചു തന്നു. ഒന്നാമത്തേത് ഹാർഡ് സ്റ്റെമ്മ് പ്രൂൺ ചെയ്യുന്ന കാര്യം. പ്രൂൺ ചെയ്യുന്നതിന് മുന്നേ വളമൊക്കെ കൊടുക്കുക. പ്രൂൺ ചെയ്യുന്നതിന് മുന്നേ വെള്ളമൊഴിക്കൽ 4 ദിവസത്തേക്ക് വെള്ളമൊഴിക്കൽ നിർത്തുക, അല്ലെങ്കിൽ 2 ദിവസമെങ്കിലും മുന്നെങ്കിലും നിർത്തണം. പ്രൂൺ ചെയ്തതിൻ്റെ ശേഷം ഒരു 4 ദിവസത്തേക്ക് വെള്ളമൊഴിക്കേണ്ട, ഇങ്ങനെയൊക്കെ ചെയ്യുക. അതിപ്പോൾ ഹാർഡ് സ്റ്റെമ്മ് പ്രൂണിങ് ആയാലും സോഫ്റ്റ് സ്റ്റെമ്മ് പ്രൂണിങ് ആയാലും. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോയിലുണ്ട് ഒരു അധ്യാപകൻ്റെ പോലെ, ഞാൻ അധ്യാപകനായതുകൊണ്ട് തന്നെ ആ ശൈലി ഓട്ടോമാറ്റിക് വരുന്നു കേട്ടോ. രണ്ട് രീതി പറഞ്ഞു. ഹാർഡ് സ്റ്റെമ്മ് പ്രൂൺ ചെയ്യാം. സോഫ്റ്റ് ഹാർഡാവുമ്പോൾ നമുക്ക് വേഗത്തിൽ മുകുളങ്ങൾ വരും. അത് ഹാർഡ് സ്റ്റെമ്മൊന്ന് മുകുളം വേഗം വരും. സോഫ്റ്റ് സ്റ്റെമ്മാണ് പ്രൂൺ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് സമയമെടുക്കും. കാരണം ഈ സ്റ്റെമ്മ് ഹാർഡാവാനും സ്റ്റെമ്മ് മെച്ചറാവാനും പിന്നെ അതിൽ നിന്ന് ബഡ് വരാനും എടുക്കുന്ന കാലതാമസം, ഇവിടുന്ന് 28 ദിവസം 30 ദിവസം കഴിയുമ്പോഴേക്കും മൊട്ട് വരും, അല്ലെങ്കിൽ 45 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ മൊട്ട് വരുമെങ്കിൽ ഇതിൽ മൂപ്പായതിൻ്റെ ശേഷമാണ് മൊട്ട് വരിക. അപ്പോൾ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ടാണ് ഈ സോഫ്റ്റ് സ്റ്റെമ്മ് പ്രൂൺ ചെയ്യുന്നത്. അപ്പോൾ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ അനുവർത്തിക്കേണ്ട കാര്യമൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ. അതായത് ഇതിൻ്റെ മേലെ എങ്ങനെ കവർ കെട്ടണം, അതുപോലെ ഈ ഇതിൻ്റെ മേലെ ഫംഗിസൈഡ് തേക്കണം, പഞ്ഞി ഉപയോഗിച്ച് തുടച്ചു കളയണം ഒന്നും കാണിച്ചില്ല. ഈ പ്രൂണിങ് രണ്ട് തരം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ അങ്ങനെ ഒരു അഭിപ്രായം വെച്ച് എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടു, ഈ പിന്നെ കുട്ടിയാക്കിയിട്ട് വെട്ടുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെ എന്താ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഓക്കെ, താങ്ക്.